ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം 3:3 നമുക്ക് വായിക്കാം. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. പ്രിയപ്പെട്ടവരെ, നാം വസ്ത്രം ധരിക്കണം. ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കണമെങ്കിൽ വസ്ത്രം ധരിക്കണം, കുളിക്കണം, നാം തൈലം പൂശണം, നാം വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിച്ച് നാം ബോവസിൻ്റെ കാൽക്കലേക്ക് ചെല്ലണം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു വിശ്വാസി ധരിക്കേണ്ടതായ വസ്ത്രങ്ങൾ 7 7 വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 1, നീതിയിൻ വസ്ത്രം. നമുക്ക് വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ, അവിടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നു, നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. നിൻ്റെ വസ്ത്രം എപ്പോഴും വെളുത്തതായിരിക്കട്ടെ എന്ന് വായിക്കാം സഭാപ്രസംഗി 9:8. നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ. വെളുത്ത വസ്ത്രമായിരിക്കട്ടെ. ഇന്ന് നമ്മിൽ പലരുടെയും വസ്ത്രം മുഷിഞ്ഞതാണ്. വെള്ള വസ്ത്രമേ ധരിക്കാവൂ എന്നോ, അല്ലെങ്കിൽ വെള്ള ഷർട്ട് ഇടാവൂന്നോ, വെള്ള സാരി എടുക്കാവൂ എന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ നൈർമല്യത്തെ കാണിക്കുന്ന വെള്ള, നൈർമല്യ ധവളിമ വെണ്മ നമ്മുടെ വിശുദ്ധിയെ കാണിക്കുന്നു. നിൻ്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, എപ്പോഴും നിൻ്റെ വസ്ത്രം വെണ്മയുള്ളതായിരിക്കട്ടെ, അത് വെളുത്ത വസ്ത്രമായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിക്കരുത് വെളുത്ത വസ്ത്രമേ ധരിക്കാവൂ എന്ന്. ഒരു കാലത്ത് ഞാൻ അങ്ങനെ ധരിച്ചിരുന്നു. ഞാൻ അന്നും ഇന്നും വെള്ളവസ്ത്രമേ സാധാരണഗതിയിൽ ധരിക്കാറുള്ളൂ. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് വെള്ളവസ്ത്രമേ ധരിക്കാവൂ എന്നും മറ്റാരും അങ്ങനെ ധരിക്കാവൂ എന്നെനിക്ക് നിർബന്ധമില്ല. സൗകര്യമുള്ള ശുചിയായ നല്ല വെടിപ്പുള്ള വസ്ത്രം ആർക്കും ധരിക്കാം. നിറമുള്ള വസ്ത്രം ധരിച്ചുള്ളൂ, അതിലും തെറ്റൊന്നുമില്ല. അത് എന്തിനു വേണ്ടി? ആഡംബര പ്രൗഢിക്ക് വേണ്ടി ധരിക്കുമ്പോൾ ആ മനോഭാവത്തിലൊരു തെറ്റ് താൻ കണ്ടുപിടിക്കണം. ആഡംബര പ്രൗഢിക്കല്ലാതെ ഏതെങ്കിലും വസ്ത്രം ധരിച്ചു, ഏത് തരത്തെ വസ്ത്രമാണ് ഞാൻ ധരിച്ചതെന്ന് പോലും അറിവില്ല, ഓർമ്മയില്ല, അതും ചിന്താവിഷയമല്ല. അങ്ങനെയാണെങ്കിൽ ധരിച്ചുള്ളൂ. പക്ഷേ ഓർക്കുക, ഇവിടെ പറഞ്ഞ വെള്ളവസ്ത്രമേ ധരിക്കാവൂ എന്നല്ല, നിൻ്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ എന്നാണ്. നിർമ്മലമായിരിക്കട്ടെ, എപ്പോഴും വിശുദ്ധമായിരിക്കട്ടെ, നിൻ്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. ഒരു വിശ്വാസി ധരിക്കുന്ന 1 വസ്ത്രം നീതി എന്ന വസ്ത്രമാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 61:10 നിന്ന് വായിക്കുമ്പോൾ നീതി എന്ന വസ്ത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താ നീതി എന്ന വസ്ത്രം? യെശയ്യ 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നീതി എന്ന അങ്കി എന്താണ് അതിൻ്റെ അർത്ഥം? ജസ്റ്റിഫിക്കേഷൻ. ഞാൻ അൺജസ്റ്റാണ്, ഞാൻ എന്ന മനുഷ്യൻ നീതിമാനല്ല, ഞാൻ പാപിയാണ്. എന്നാൽ പാപിയായ എന്നെ യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ പൊതിഞ്ഞു തരുന്നു. എൻ്റെ പാപ പ്രകൃതി യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ പൊതിഞ്ഞു തരുന്നു, യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ ആവരണം ചെയ്തു തരുന്നു, യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ ആവരണം ചെയ്തു തരുന്നു. നീതിമാനായ ക്രിസ്തു പാപിയായ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് കുറ്റമില്ലാത്ത രക്തം ചിന്തിയതുകൊണ്ട് എൻ്റെ പാപ പ്രകൃതിയെ ക്രിസ്തുവിൻ്റെ തിരക്തത്താൽ പൊതിഞ്ഞു തരുന്നു. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നമുക്ക് നീതീകരണം തരുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3:23 വാക്യങ്ങളിൽ പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 3:10 പറയും, നീതിമാനാരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമുക്ക് വായിക്കും 3:10 ആദ്യം വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല.
ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അവർ വായു തുറന്നാൽ വരുന്ന വാക്കുകൾ ശവക്കുഴിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് പോലെയുള്ള ഏറ്റവും ഹീനമായ ആഭാസകരമായ അശ്ലീലമായ അസഭ്യമായ വാക്കുകൾ വരുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, കഞ്ചാവിന് ദുർഗന്ധം വരുന്നു, സിഗരറ്റിൻ്റെ ദുർഗന്ധം വരുന്നു, മറ്റുള്ളവർക്ക് അസഹ്യമായ ദുർഗന്ധം വരുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, പറയുന്ന വാക്കുകളിൽ ദുർഗന്ധം, എല്ലായിടത്തും ദുർഗന്ധം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, നാവിലെ വാക്കുകൾ കൊണ്ട് ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ടാവുള്ളവരിലേക്ക് വിഷം കുത്തിവെക്കുന്നു. പരദൂഷണം പറയുന്നു. അവരുടെ നാവ് ചതി ചിന്തിക്കുന്ന നാവ്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരെ ശപിക്കുന്നു, രാഗുന്നു, കയ്പോടെ വിരോധവും വൈരാഗ്യവും പകയും വിദ്വേഷവും വമിക്കുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, അവര് ശാപവും കയ്പും അവരുടെ വായിൽ നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തത്രപ്പെട്ടോടുന്ന കാല്. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സംഭവിക്കുന്ന എന്താണ്? അവർക്ക് നാശം വരുന്നു, അരിഷ്ടത വരാൻ പോകുന്നു. സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. തുടർന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, 23-ാം വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് നീതീകരണം? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു, എല്ലാവരും അന്ധകാര ശക്തി അടിമപ്പെട്ടു പോയി, എല്ലാവരും പാപത്തിൻ്റെ അടിമകളായി തീർന്നു, എല്ലാവരും തന്മൂലം പിശാചിൻ്റെ അടിമകളായി തീർന്നു. അങ്ങനെ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എന്നാൽ അവൻ്റെ കൃപയാൽ, നിത്യനായ ദൈവത്തിൻ്റെ കൃപയാൽ, കർത്താവായ യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി ഇത്ര നീതീകരിക്കപ്പെടുന്നു. യേശു ക്രിസ്തു വീണ്ടെടുത്തത് മൂലം സൗജന്യമായി നീതീകരിക്കുന്നു. പാപിയായ മനുഷ്യൻ, അൺജസ്റ്റ്, നീതികെട്ടനായ മനുഷ്യൻ, അവനെ യേശു ക്രിസ്തു ജസ്റ്റ് എന്ന് എണ്ണുന്നു, യേശു ക്രിസ്തു നീതിമാനെന്ന് എണ്ണുന്നു. ഞാൻ പാപിയാണ്, എന്നാൽ എന്നെ യേശു ക്രിസ്തു നീതിമാനെന്ന് മുദ്ര കുത്തി തരുന്നു. അധികാരമുള്ളവനായ ക്രിസ്തുവിൻ്റെ തിരക്തത്തിൻ്റെ അത്ഭുത കൃപയാലും അവിടുത്തെ ക്രൂസിലെ ത്യാഗമരണത്തിൻ്റെ അതിശീനീയമായ ശക്തിയാലും എന്നെ അവൻ വിടുവിച്ച് എന്നെ നീതിമാനെന്ന് മുദ്ര കുത്തി തരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് നീതീകരണം. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നീതീകരിക്കപ്പെടുന്നത്. ഒരു ചെലവും ചെയ്യണ്ട, ഒരു പൈസയും മുടക്കണ്ട, ഒരു സംഭാവനയും കൊടുക്കണ്ട, ആർക്കും ഒന്നും, ഒരു പൈസയും കൊടുത്തോ ഒരു സംഭാവനയും കൊടുത്തോ ഒന്നും നിങ്ങൾ യാതൊന്നും ചെയ്യണ്ട. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, അവനെ നിങ്ങൾ വിശ്വസിക്കുക. അതാണ് അടുത്ത വാക്യം, 24-ാം വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം മൂലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ ദൈവം ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഏവർക്കും കാണുവാൻ തക്കവണ്ണം അവൻ വിളിച്ചു പറയുന്നു, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലല്ലോ. ക്രിസ്തു നമ്മെ സ്നേഹത്തോടെ വിളിക്കുന്നു, സകല ഭൂസീമാവാസികളെയും വിളിക്കുന്നു, രക്ഷപ്പെടുകയും. ദൈവത്തിന് സ്തോത്രം. അവങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. വലിയൊരു മഞ്ഞുള്ള ദിവസമായിരുന്നു. മഞ്ഞിങ്ങനെ മൂടിക്കിടക്ക്, റോഡിൽ മുഴുവൻ മഞ്ഞ്. ഇംഗ്ലണ്ടിലാണ്, റോഡിൽ മുഴുവൻ മഞ്ഞ്. അന്ന് ദേവാലയത്തിൽ പോകാനായിട്ടാണ് പുറപ്പെട്ടത്. അവിടെ പോകുന്ന വഴിക്ക് മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അവിടെ അടുത്ത് കണ്ട ഒരു ചെറിയ ചാപ്പിൽ കയറി, ആ ചെറുപ്പക്കാരൻ ആ ചാപ്പിൽ കയറി. അപ്പോൾ അവിടെ അന്നത്തെ ആരാധന നടത്തേണ്ട
ചുമതലപ്പെട്ടയാൾ അന്ന് വന്നില്ല, കാരണം അദ്ദേഹത്തിനോട് എത്താൻ പറ്റിയില്ല മഞ്ഞ് കാരണം. അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മഞ്ഞ് മൂടിക്കിടക്കുന്ന റോഡ് അദ്ദേഹത്തിന് പോരാൻ പറ്റിയില്ല. അന്ന് അവിടെ തൽക്കാലത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ, പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം നിന്ന് പ്രസംഗിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ കേട്ടു. അങ്ങനെ പ്രസംഗിക്കാനുള്ള പരിജ്ഞാനമോ അറിവോ പാണ്ഡിത്യമോ ഒന്നും ഇല്ലാത്ത ആൾ. പക്ഷേ അന്ന് അന്നത്തെ ശുശ്രൂഷകൻ വരാത്തതുകൊണ്ട്, അന്ന് ആരാധന നടത്തേണ്ട ശുശ്രൂഷക്കാരും വരാത്തതുകൊണ്ട്, അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഈ ഒരു മുട്ടുശാന്തിക്കുന്നതുപോലെ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വചനം പറയുകയാണ്. അപ്പോൾ ഈ വഴിയിൽ ദേവാലയത്തിലേക്ക് പോയിട്ട് എത്താൻ പറ്റാതെ പോയി ചെറുപ്പക്കാരൻ അവിടെ കടന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഏറ്റവും പിറകിൽ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, പ്രസംഗിക്കുന്ന ആൾ പറയുകയാണ്, ഞാൻ ഇന്ന് പ്രസംഗിക്കാനൊരുങ്ങി വന്ന ആളല്ല, ഇന്ന് ഞാൻ വചനം പറയുമെന്ന് വിചാരിച്ച ആളല്ല, പക്ഷേ എനിക്ക് ഒരു ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാനുണ്ട്, അതേ എനിക്കറിയാവൂ. സകല ഭൂസീമാവാസികളുമായുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറെ ദൈവമില്ലല്ലോ, നിങ്ങൾ എന്നെ നോക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് നോക്കുവാൻ പ്രയാസമില്ല, നിങ്ങൾക്കെല്ലാവർക്കും കണ്ണുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്, നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, നോക്കിയാൽ മതി. നിങ്ങളെല്ലാവരും നോക്കുക, ക്രിസ്തുവിലേക്ക് നോക്കുക, നിങ്ങൾ നോക്കുക ക്രിസ്തുവിലേക്ക്. വേറൊന്നും പറയാൻ അറിയാൻ പാടില്ലല്ലോ, പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലല്ലോ. നമ്മൾ പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിലേക്ക് നോക്കുക. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിലേക്ക് നോക്കുക. സകല ഭൂസീമാവാസികളും ക്രിസ്തുവിലേക്ക് നോക്കുക, രക്ഷപ്പെടാം. അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് രക്ഷകൻ, അവൻ മാത്രമാണ് വീണ്ടെടുപ്പുകാരൻ. അവങ്കിലേക്ക് നോക്കുക. നോക്കുവാൻ പ്രത്യേകിച്ച് പഠനം വേണ്ടല്ലോ, അതിന് അക്ഷരാഭ്യാസം വേണ്ടല്ലോ, നോക്കുവാൻ പാണ്ഡിത്യം വേണ്ടല്ലോ, നോക്കുവാൻ പരിശീലനം വേണ്ടല്ലോ, നോക്കുവാൻ പരിചയം വേണ്ടല്ലോ, നോക്കുവാൻ പാരമ്പര്യം വേണ്ടല്ലോ. നോക്കൂ, രക്ഷപ്പെടാം. വീണ്ടും വീണ്ടും നോക്കുക നോക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പ്രതീക്ഷിക്കാതെ വന്ന് കയറിയ ആ ചെറുപ്പക്കാരൻ പറയിൽ നിന്നുകൊണ്ട് കേൾക്കുകയാണ്. ആദ്യമൊക്കെ എന്ത് വിട്ടിത്തായി പറയും, നോക്കുക നോക്കുക എന്ന് പറയുന്നു, ഒന്നും ഒരു സന്തോഷം തോന്നിയില്ല. പക്ഷേ എപ്പോഴോ ആ വാക്കുകൾ ഹൃദയത്തിൽ ഉടക്കി, ആ വാക്കുകൾ ഹൃദയത്തിൽ തുളച്ചു കയറി. ആ ചെറുപ്പക്കാരൻ അവിടെ മുട്ടുമടക്കി, കർത്താവേ ഞാൻ നിന്നെ നോക്കുന്നു, എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച് രക്ഷക, ഞാൻ നിന്നെ നോക്കുന്നു. അന്ന് ആ ചെറുപ്പക്കാരൻ്റെ തീരുമാനമെടുത്തു. നിങ്ങൾ കേൾക്കണോ ആരാണെന്നറിയാമോ? ആളാണ് പിൽക്കാലത്ത് പ്രസംഗികളുടെ പ്രഭുവായ സ്പർജൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രഭുവായ സ്പർജൻ അന്ന് നോക്കുക നോക്കുക എന്നുള്ള വാക്കുകൾ കേട്ട് മാനസാന്തരപ്പെട്ട ചെറുപ്പക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിലേക്ക് നോക്കാം, വേറൊന്നും ചെയ്യണ്ട. ഇതാ മോശ മരുഭൂമിയിലെ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് രക്ഷകനായി കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. യേശുവിനെ നോക്കൂ, യേശുവിങ്കിലേക്ക് നോക്കൂ, യേശുവിനെ ആശ്രയിക്കൂ, യേശുവിൽ ശരണപ്പെടു. കർത്താവേ എന്നെ രക്ഷിപ്പാൻ നീ കുരിശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ തിരുരക്തവൻ്റെ സകല പാപം പൊക്കി ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലേക്ക് തിരിയണമേ, എന്നെ നോക്കണമേ, എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒന്ന്, നീതിയിൻ വസ്ത്രം. നീതിയിൻ വസ്ത്രം, നീതീകരണം എന്ന അനുഭവം, അത് നമുക്ക് ലഭിക്കും, നീതിയിൻ വസ്ത്രം. രണ്ടാമത്തേത് എന്താണ്? വസ്ത്രം, വസ്ത്രം ധരിച്ച കളത്തിൽ ചെല്ലുക. രണ്ടാമത്തേത് എന്താണ് നമുക്ക് നോക്കാം, രക്ഷ എന്ന വസ്ത്രം. എസ് 61:10 വീണ്ടും വായിക്കാം. രക്ഷ എന്ന വസ്ത്രം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നതുപോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നതുപോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവച്ചിരിക്കുന്നു. അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവച്ചിരിക്കുന്നു. രക്ഷാവസ്ത്രം, രക്ഷ, സാൽവേഷൻ. ഒന്ന്, നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. രണ്ട്, രക്ഷാവസ്ത്രം, സാൽവേഷൻ, രക്ഷ. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഈ ഭൂമിയിൽ രക്ഷ തേടുന്ന പല വഴികളുണ്ട്. പണം കിട്ടിയാൽ രക്ഷയായി നീ ആയിരിക്കും, കടം മാറിയാൽ രക്ഷയായി നീ ആയിരിക്കും,
രോഗം മാറിയാൽ രക്ഷയായെന്ന് വിചാരിക്കും, പരീക്ഷ പാസ്സായാൽ രക്ഷയായെന്ന് വിചാരിക്കും, ഒരു ജോലി കിട്ടിയാൽ രക്ഷയായെന്ന് വിചാരിക്കും, ഒരു വിവാഹം നടന്നാൽ രക്ഷയായെന്ന് വിചാരിക്കും, ഒരു കുഞ്ഞിനെ കിട്ടിയാൽ രക്ഷയായെന്ന് വിചാരിക്കും. എല്ലാം നല്ലതാണ്, പക്ഷേ അതല്ല ഈ പറഞ്ഞ രക്ഷ. രക്ഷ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്, ആത്മാവിൻ്റെ രക്ഷയാണ്. ഈ ആത്മാവ് നരകത്തിൻ്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗസോപാനത്തിൽ എത്തിച്ചേരുന്ന മഹാത്ഭുതം, അതാണ് രക്ഷ, നിത്യരക്ഷ, നിത്യജീവൻ. ഈ ആത്മാവിന് നിത്യജീവൻ കിട്ടുന്നു, ആത്മാവിന് നിത്യരക്ഷ കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ രക്ഷ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അതാണ് ചോദിക്കുന്നത്. രക്ഷിക്കപ്പെട്ടുവോ, രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചോദിക്കുന്നതിൻ്റെ പൊരുളതാണ്. നാം തികഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം, നാം ഒരു ശിശുവായി ജനിച്ചുവോ എന്നാണ്. ഒരു ശിശുവായിട്ട് ദൈവരാജ്യത്തിൽ ജനിച്ചുവോ? യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ദൈവ സന്നിധിയിൽ ഒരു ശിശുവായി പിറന്നുവോ എന്നാണ് ചോദിക്കുന്നത്. രക്ഷിക്കപ്പെട്ടുവോ? ശിശു ജനിച്ചോ? വീണ്ടും ജനം അനുഭവിച്ചുവോ? വീണ്ടും ജനം പ്രാപിച്ചുവോ? സ്തോത്രം. മാനസാന്തരപ്പെട്ടുവോ? വീണ്ടെടുപ്പ് അനുഭവിക്കുന്നുവോ? എല്ലാം ഒന്നാണ്. രക്ഷിക്കപ്പെട്ടുവോ? വീണ്ടും ജനം അനുഭവിച്ചുവോ? വീണ്ടെടുപ്പ് അനുഭവിച്ചുവോ? രക്ഷ സ്വന്തമാക്കിയോ? സ്വർഗത്തിൻ്റെ അവകാശം പ്രാപിച്ചുവോ? മാനസാന്തരപ്പെട്ടുവോ? ചോദ്യം പലതാണെങ്കിലും അർത്ഥം ഒന്നു തന്നെ. ഞാൻ വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീണ്ടെടുപ്പ് അനുഭവിച്ചുവോ? രക്ഷിക്കപ്പെട്ടുവോ? രക്ഷ അനുഭവിച്ചോ? രക്ഷ സ്വന്തമായോ? ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ള ഉറപ്പ് കിട്ടിയോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെത്തും. മാലാഖമാരൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകും. ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ നഷ്ടമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നേടേണ്ട ഏറ്റവും വലിയ കാര്യം രക്ഷയാണ്. നീതീകരണം ലഭിക്കണം എങ്കിൽ രക്ഷ കിട്ടും, രക്ഷ പ്രാപിക്കണം. അപ്പോസ്തലനായ പൗലോസും പൗലോസിൻ്റെ ശിഷ്യനായ ശീലാസും ഫിലിപ്പിൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അന്ന് കാരാഗ്രഹമാണ് ചോദിച്ചു, യഹോവമാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പൗലോസിലേ പറഞ്ഞു, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ മാത്രമല്ല, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലൻ പ്രവൃത്തി 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തു വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവമവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അടികൊണ്ട് തകർന്നു കിടക്കുകയായിരുന്നു. പകൽ നല്ലപോലെ അടികൊണ്ടു, വസ്ത്രങ്ങൾ പറിച്ച് കീറി. ഫിലിപ്പിയിലെ ജനപ്പെരുപ്പമുള്ള തിരക്കാർന്ന തെരുവിൽ കൂടി വലിച്ചഴച്ചു പൗലോസിനെയും ശീലാസിനെയും. യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞു എന്നുള്ളതാണ് കുറ്റം, സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ് കുറ്റം, അവിടെ ഭൂതബാധ ഉണ്ടായിരുന്ന പെൺകുട്ടിയിൽ നിന്ന് ഭൂതബാധ മാറ്റി എന്നുള്ളതാണ് കുറ്റം. ദൈവത്തിന് സ്തോത്രം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ജയിലറിയിൽ വേറെയും തടവുപുള്ളികളുണ്ട്. എല്ലാവരുടെയും കൈകളിൽ ആമം ഇട്ടിട്ടുണ്ട്, ചങ്ങലക്കെട്ടുകളുണ്ട്. അപ്പോഴാണ് ഏതാണ്ട് പാതിരിയോട് അടുത്തപ്പോഴാണ് പൗലോസും ശീലാസും സ്തുതിക്കാൻ തുടങ്ങിയത്. അതുവരെ അടിച്ച് അമർത്തി വച്ചിരിക്കുകയാണ്. വേറെ ആർക്കും ശല്യം ഉണ്ടാക്കണ്ട, ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ട എന്നൊക്കെയാണ് വിചാരിച്ചത്. ശാന്തമായിരുന്ന് മൗനമായിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എപ്പോഴോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവഹിച്ചു. അവർ തങ്ങളെ തന്നെ മറന്നും പരിസരം മറന്നും അങ്ങ് സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ 16:16. പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കാരാഗ്രഹവാതിലെല്ലാം പൂട്ടിയിരുന്ന വാതിലുകൾ തുറന്നുപോയി. കയ്യിലുണ്ട് ചങ്ങലക്കെട്ടുകൾ അഴിഞ്ഞു വീണു. എന്തൊരത്ഭുതം! ബന്ധനങ്ങൾ അഴിഞ്ഞു, കാരാഗ്രഹം കുലുങ്ങി, ഭൂമികളൊക്കെ ഉണ്ടായി, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, പൂട്ടിയിരുന്ന വാതിലുകൾ തുറന്നു. ഈ വെളിച്ചം സമ്പൂർണ്ണമായില്ല, ഒട്ടും വെളിച്ചമില്ല. കാരാഗ്രഹപ്രമാണി ഉണർന്നു. ജയിലർ വാർഡൻ ഉണർന്നു, നോക്കി. അയ്യോ, എല്ലാ വാതിലും തുറന്നു കിടക്കുന്നു. ജയിൽ പുള്ളികളെല്ലാം ഓടിപ്പോയി കാണും. എന്നെ നാളെ കൊല്ലും. അയ്യോ, എൻ്റെ ജോലി പോകും, എന്നെ കൊല്ലും.
അവൻ തൻ്റെ വാളൂരി തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ചു. ജീവിച്ചിട്ട് കാര്യമില്ല. നിരാശയിൽ വാളൂരി തന്നെത്താൻ കൊല്ലാൻ ഭാവിച്ച ആ ജയിൽ അധികാരിയോട് പോലീസിലെ പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യണ്ട, ഞങ്ങളാരും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് നീ ഒരു ദോഷവും ചെയ്യണ്ട, ഞങ്ങളാരും പോയിട്ടില്ല, ഞങ്ങളാരും ഓടിപ്പോയിട്ടില്ല, നിനക്കൊരു ദോഷവും ചെയ്യണ്ട, ഞങ്ങളെല്ലാവരുടെ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. കാരാഗ്രഹപ്രമാണി അന്ന് പകല് പൗലോസിനെ ശീലാസിനെയും തല്ലി ശരീരം തകർന്ന് ശരീരത്തിലൂടെ അടിപ്പിടലുകളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി, ഭക്ഷണം കിട്ടിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, പട്ടിണിപ്പാവം കിടന്ന് പൊരിയുന്നു. പൗലോസിനെയും ശീലാസും കാരാഗ്രഹ കിടന്ന് ആ സമയത്ത് പ്രാർത്ഥിച്ച് പാടി സൂചിച്ചപ്പോഴാണ് കാരാഗ്രഹപ്രമാണി ഒന്ന് ആ കാൽക്കൽ വീഴുന്നത്. യജമാന്മാരെ രക്ഷപ്രാപിപ്പഞ്ഞനെ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കാതെന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാരാഗ്രഹപ്രമാണി അവരുടെ മുറിവുകളെ കഴുകി, അവരുടെ മുറിവുകളെ കഴുകി തഴുകി കാരാഗ്രഹപ്രമാണി അവരെ തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി അവരെ രക്ഷ ചെയ്തു, അവർക്ക് ആഹാരം കൊടുത്തു, വീടടക്കം ആനന്ദിച്ചു. ദൈവത്തിന് സ്തോത്രം. രക്ഷ പ്രാപിച്ചാൽ വീടടക്കം ആനന്ദിക്കാം, രക്ഷിക്കപ്പെട്ടാൽ വീടടക്കം ആനന്ദിക്കാം, കുടുംബത്തിന് രക്ഷയുണ്ടാകും, വഴിതെറ്റിപ്പോയ മക്കൾ നേരെയാകും, സ്വഭാവഹീനതയിലേക്ക് പോയവർ സ്വഭാവ മേന്മയിലേക്ക് മടങ്ങി വരും, അഴുക്കായ ചാലുകളിലേക്ക് വീണുപോയവർ നേരായ വിശുദ്ധപാതയിലേക്ക് മടങ്ങി വരും. നാം ഒരാൾ വിശുദ്ധനായി നിന്നാൽ, നാം ഒരാൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ രക്ഷപ്പെടും, നമ്മുടെ സമൂഹത്തിൽ ചലനമുണ്ടാകും, സമൂഹത്തിലുള്ളവർ രക്ഷപ്പെടും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. രക്ഷാവസ്ത്രം, രക്ഷാവസ്ത്രം. ഈ വസ്ത്രം എന്ന് പറയുന്നതെല്ലാം പ്രതീകമാണ്, അല്ലാതെ ഏതെങ്കിലും വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. നീതി എന്ന അങ്കി, രണ്ട്, രക്ഷാവസ്ത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ രക്ഷാവസ്ത്രം നിങ്ങൾ ധരിച്ചുവോ? രക്ഷിക്കപ്പെട്ടു, ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിലെത്തുമെന്നുള്ള ഉറപ്പ് നിങ്ങൾ കിട്ടിയോ? തീർച്ചയായും ആ ഉറപ്പ് കിട്ടാതെ ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കരുത്. ഇപ്പോൾ തന്നെ അത് പ്രാപിക്കാം. ഇപ്പോൾ തന്നെ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വിളിക്കാം, രക്ഷകനെ നിങ്ങൾക്ക് ക്ഷണിക്കാം. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ നീ അധിരോഹണം ചെയ്യണമേ, എൻ്റെ ഹൃദയത്തിൽ നീ വാസം ചെയ്യണമേ, എൻ്റെ ഹൃദയത്തിൽ നീ ഇരുന്ന് സിംഹാസനസ്ഥനായിരുന്ന് എന്നെ നീ ഭരിക്കണമേ, എന്നെ നീ നയിക്കണമേ, എന്നെ നീ നിയന്ത്രിക്കണമേ. നിങ്ങൾക്ക് പറയാം, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും ഈ അനുഭവമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾ അനേകം ആളുകൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടല്ലോ. ചിലരെങ്കിലും ഈ അനുഭവമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അല്ലതാരും. എന്നാൽ ഈ അനുഭവമുള്ളവർ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവർ നമ്മിൽ തന്നെ ഒതുക്കി നിർത്തരുത്. ഈ മഹാസൗഭാഗ്യത്തിൻ്റെ സന്തോഷ പ്രകർഷം മറ്റുള്ളവരിലേക്ക് പകരുവാനായി നാം ഓടി പുറപ്പെടണം. മറ്റുള്ളവർക്ക് ഈ സമാധാനം കിട്ടണം. ഈ രക്ഷയുടെ സന്തോഷം അനേകർക്ക് ലഭിക്കണം. രക്ഷയുടെ സന്തോഷത്തിലേക്ക് അനേകരെ നിങ്ങൾ കൊണ്ടുവരണം. അനേകരെ ഈ സമാധാനം അനുഭവിക്കണം. അതാണ് സുവിശേഷ വേല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ളതായ രക്ഷ, നിത്യരക്ഷ അനേകർക്ക് അനുഭവമാകി തീരുവാൻ നിങ്ങളാൽ ആവധി യത്നിക്കണം. അതാണ് സുവിശേഷ വേല. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരായിപ്പോൻ പ്രാർത്ഥിപ്പിക്കുന്നു. കർത്താവ് നമ്മെ പഠിപ്പിച്ചു, വേല വലിയതും വിശാലമായതുമാകുന്നു. വിശാലമായ വേല, വേലസ്ഥലത്തേക്ക് അനേകരെ നിങ്ങൾ വിളിക്കുക. വേലയ്ക്ക് വേണ്ടി അനേകരെ നിങ്ങൾ വിളിക്കുക. കോതമ്പ് കൊയ്യാറായിരിക്കുന്നു, നെൽവയലുകൾ വിളഞ്ഞു കിടക്കുന്നു, വേഗം കൊയ്യാൻ ഇറങ്ങിയില്ലെങ്കിൽ ഈ നെന്മണികൾ വല്ല എലിപ്പൊത്തുകളിലും ചെന്നു ചേരും, വല്ല എലിമാളങ്ങളിലും ചെന്നു ചേരും, വല്ല കിളികളും കൊത്തി പറന്നുകൊണ്ടുപോയി കിളിക്കൂടുകളിലവയെല്ലാം ചെല്ലും. എത്തേണ്ടടുത്ത് എത്തുകയില്ല, യജമാനൻ്റെ ഭണ്ണാരപ്പുരയിൽ എത്തുകയില്ല, യജമാനൻ്റെ ധാന്യപ്പുരയിൽ എത്തുകയില്ല, യജമാനൻ്റെ നെല്ലറയിൽ എത്തുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ യജമാനു വേണ്ടി കൊയ്യാൻ ഇറങ്ങുകയും രക്ഷയുടെ സന്തോഷവും പേറിക്കൊണ്ട് രക്ഷയുടെ സമാധാനവും വഹിച്ചുകൊണ്ട് അനേകരെ നിങ്ങൾ സന്ദർശിക്കുകയും അനേകർക്ക് ഈ രക്ഷാസന്തോഷം നിങ്ങൾ പകർന്നു കൊടുക്കുകയും രക്ഷയിലേക്ക് അനേകരെ ക്ഷണിക്കുകയും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം തരുന്ന രക്ഷ എന്താ എന്ന് അനേകരെ നിങ്ങൾ പഠിപ്പിക്കുകയും നിങ്ങൾ അനുഭവിക്കുന്ന മഹാസന്തോഷം അനേകർ കൊടുക്കുവാനായി നിങ്ങൾ വേലയ്ക്കായി നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ,
അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങൾ വിളിച്ചതിനായി സ്തോത്രം. നിത്യരക്ഷ ഞങ്ങൾക്ക് തരുവാനായി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ കൃപയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് പരമേൽപ്പിച്ചതിനായി സ്തോത്രം. നാഥ, വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. നാഥ, നിൻ്റെ രണ്ടാമത്തോടിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഞങ്ങൾ കൃപ തരണമേ. നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-3096.